പ്രിയപ്പെട്ടവരെ ഇവരും 94 സ്ക്വയർ ഫീറ്റിലൊരു ഓഫീസ് നിങ്ങൾ കാണണം. അതും ഹൈടെക് ആയിട്ട്. കാരണം അതില്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ട്. തിയേറ്റർ ഉൾപ്പെടെ ഉണ്ട്. കാണാൻ കാഴ്ചയില്ലേ. അപ്പൊ ഈ ഓഫീസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ സ്ഥാപനത്തിന് ഒരു ISO അംഗീകാരത്തിന് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്ത്. അപ്പൊ അവര് എനിക്ക് തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ ഫീറ്റ് കുറയാതെ ഒരു ഓഫീസ് വേണമെന്നാണ് അവർ ആദ്യത്തെ നിർദ്ദേശം. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഓഫീസ് ചെയ്തത്. നമുക്ക് പലയിടത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇവിടെ പല ഭാഗത്തും എന്റെ കമാൻഡ് ചെയ്യാനുള്ള റിസോഴ്സ് ഉണ്ട്. അപ്പം ഈ തുറക്കുന്ന ഇലക്ട്രോണിക്കിലാണ്, അതായത് കറണ്ടിലാണ് ഇത് തുറക്കുന്നത്. പിന്നെ അടയുന്നതെന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഹൈഡ്രോളിക്കിലാണ്. ഇതിനകത്തുള്ള കൗതുകം നല്ല സ്ഥലക്കുറവാന്നുള്ള മനസ്സിലായത്. അതിനെ ഇവിടെ ആ ഭാഗത്തുമായിട്ട് 17 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഞാൻ എന്റെ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മടക്കിയും വെക്കാം, അതായത് ഇതെല്ലാം മടക്കിയൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഇപ്പൊ ഇത്ര ചെയ്തപ്പോ പിന്നെ ഒരു കട്ടിലിന്റെ ഒരു ആവശ്യം വന്നാലോ എന്നായിരുന്നു ഞാൻ ഇതിനകത്ത് ഒരു കട്ടിലും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് കിടക്കണോ അങ്ങനെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതും. അപ്പൊ നമുക്കിത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് മടക്കി അതങ്ങ് ചെന്നിരുന്നോളൂ. അതൊരു വെയിറ്റ് ബാലൻസ് ഒരു ടെക്നോളജിയാണ്, ഓട്ടോമാറ്റിക് ചെന്നെങ്കിൽ ലോക്ക് ആയിക്കോളും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അക്വോറിയം ചെയ്തിട്ടുണ്ട്. അക്വോറിയം എന്ന് പറഞ്ഞാൽ ഇച്ചിരി തോന്നെ, അതായത് 240 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു അക്വോറിയം ആണ്. ഈ അക്വോറിയത്തിനകത്ത് ഇപ്പൊ ഈ 3 വർഷമായി ഞാൻ ഈ ഓഫീസ് ചെയ്തിട്ട്, 3 വർഷത്ത് അന്ന് നിറച്ച വെള്ളമായത്. 3 വർഷമായിട്ട് ഇതുവരെ വെള്ളം മാറിയിട്ടില്ല. അന്ന് കുഞ്ഞു മീനുകളെ ഇട്ടതാണ്. യവന്മാരൊക്കെ ഇപ്പൊ ഇത്രയും വലുതായി. അപ്പൊ ഈ വെള്ളം തന്നെ ശുദ്ധീകരിച്ച് വീണ്ടും ഇതിനകത്ത് തന്നെ വീഴുവാണ്. ഇവിടെ തീറ്റ കൊടുക്കാൻ ഇവിടെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കൊടുക്കാം. ഇതിനെ കൂടെ തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടാണ് ശുദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം ഇത് പമ്പ് ചെയ്ത് മുകളിൽ വന്നിട്ട് അത് സൂര്യപ്രകാശത്തോടുകൂടിയാണ് ഇത് ശുദ്ധീകരിക്കുന്നത്. വെള്ളത്തിന്റെ ശുദ്ധീകരണത്തിന് സൂര്യപ്രകാശം ആവശ്യമാണ്. അത് നാച്ചുറലായിട്ടാണ്, കെമിക്കൽ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ആ രീതിയിലാണ് വെള്ളം ശുദ്ധീകരിച്ച വെള്ളം വീണ്ടും ഇതിനകത്ത് വീഴുന്നത്. ഒരു സംവിധാനവും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു ടേബിളും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സത്യം പറഞ്ഞാല് ഇത് ഇത് കണ്ടപ്പോ എനിക്കൊരു തോന്നിയ സംഭവം വെച്ചാൽ, നമ്മുടെ CAD മൂസ സിനിമയില്ലേ, അതില് ക്യാപ്റ്റൻ രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസ് ദിലീപിന് കൈമാറിയതുണ്ടല്ലേ, അതിന്റെ ആ ഒരു രീതിയാണ് ഞാൻ ഇതിപ്പോ കാണുമ്പോൾ തോന്നുന്നത്. അപ്പൊ ഇത് നമുക്ക് ടേബിൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ലോക്കർ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കാനുള്ള സംവിധാനമുണ്ട്, ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം 2 പേർക്ക് ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യാം. ഇല്ല, 2 പേർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇതിനകത്ത് ഇരിക്കാം. അപ്പൊ ശരിക്കും 17, 2, 19 പിന്നെ അവിടെ നമ്മളെ ഓഫീസ് കൗണ്ടറില് ഒരാൾ, അങ്ങനെ 20 പേർക്ക് വിശാലമായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സീറ്റിന്റെ ഒരു ക്രമീകരണം. അപ്പൊ ഒരു കാര്യം, നമുക്ക് എന്തായാലും ഇപ്പോ നമുക്ക് തൽക്കാലം ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്യാം ചെങ്ങ ലോക്ക് ചെയ്യാം. അപ്പൊ ലോക്കുമായി. ഇനിയിപ്പോ അത് പ്രസ്താവത്തില്ല, അത് ലോക്കായി. പിന്നെ അതുപോലെ നമുക്ക് ഓഫീസ് കൗണ്ടർ, അത് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ഹൈഡ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഞാൻ ഓഫീസ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. അതും അകത്തേക്ക് പോകും, സേഫായിട്ട് അകത്ത് പോയി. അത് മഴ നനയത്തും ഇല്ല, പൊടിയറത്തും ഇല്ല, ആ രീതിയിലാണ്. പിന്നെ ഇത് ഇവിടെ കൊണ്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാല്, നമുക്ക് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒക്കെ വയ്ക്കാനും പിന്നെ കീബോർഡൊക്കെ വയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൊണ്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ മോണിറ്റർ വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഇതെല്ലാം നമ്മൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ അവിടെ ക്ലിപ്പ് ടൈപ്പാണ്. ഇത് ഏത് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എല്ലാം വളരെ സേഫായിട്ട് ഇരിക്കും. അപ്പം അത്രയും സ്ഥലം നമുക്ക് വേസ്റ്റ് ആവാതെ ഇരിക്കും. ബാക്കി പ്രിന്ററും കാര്യങ്ങളും എല്ലാം ഇവിടെ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ഇതുണ്ട്, ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോഴ് ഓഫീസറും നമ്മൾ അത്രയും സ്ഥലം ഇതിനനുസരിച്ചുള്ള അളവ് പിന്നെ അതിനു വേണ്ടിയിട്ട് ഈ ചെയറ് അത് നമുക്ക് ആവശ്യാനുസരണം ബുക്ക് ചെയ്താക്കിയോ ഏത് രീതിയിൽ ക്രമീകരിക്കാൻ രീതിയിലാണ് ഇതിൻ്റെ ചെയർ ചെയ്തിരിക്കുന്നത്. അതും ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഓഫീസ് കൗണ്ടർ ഇങ്ങനെ ആക്കിയതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കിവിടെ ഒരു ഊഞ്ഞാല് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഒന്ന് ഊഞ്ഞാലാടാനുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണോ? നമ്മളിപ്പം ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഇപ്പം പറഞ്ഞാൽ ഇത്രയും ശരിക്കും ആടാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് വേറെ ഒരു പുതിയൊരു ടെക്നോളജി ഞാൻ അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്.
അതായത് ഇരിക്കുന്ന ആളിന്റെ വെയിറ്റ് അനുസരിച്ച് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇതിന്റെ മെക്കാനിസത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഊഞ്ഞാൽ ചെറിയ രീതിയിൽ ഒന്ന് ആടിക്കഴിഞ്ഞാലും അതിൻ്റെ ആട്ടം ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ നിൽക്കും. അത് മാത്രമല്ല വലിയ ഊഞ്ഞാലിൽ ആടുന്ന ഒരു ഒരു പ്രതീതിയും നമുക്ക് അതിനകത്ത് അത് കിട്ടും. ഇതിപ്പോ എങ്ങനെ തിരിച്ച് ഇത് ഇത് 100% ഹാൻഡ് മെയ്ഡ് ആണ്. ഈ ക്ലോക്ക് ഇരുമ്പിനകത്ത് ഉണ്ടാക്കിയതാണ്. ഈ ക്ലോക്ക് ഇതിന്റെ സൂചി ഉൾപ്പെടെ എല്ലാം ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ പെൻഡിൽ എല്ലാ ക്ലോക്കിന്റെ പെൻഡിൽ അടിവശത്താണ്, ഞാനത് മുകളിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പുതുമേണ്ടേ. പിന്നെ ഇത് ഞാനൊരു ലോക്കർ ചെയ്തിരിക്കുകയാണ്. അത് ലോക്കറിനെ പ്രത്യേകിച്ച് പൂട്ട് താക്കോലും ഒന്നുമില്ല. ഇതിനകത്ത് നമ്മളൊരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഭാഗത്ത് നമ്മൾ വിരലുകൊണ്ടൊന്ന് സ്പർശിച്ചാൽ മതി അത് ഓപ്പണായി വരും. അടയ്ക്കാനൊന്നുമില്ല, ഒന്ന് പ്രസ് ചെയ്താൽ മതി, അടച്ചു. ഇനിയിപ്പോൾ തുറക്കണമെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ കൂടെ മാത്രമേ ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. ബാർ ഫെസിലിറ്റി അപ്പോൾ ഇത് നമുക്ക് വാഷ് ബേസിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ വെള്ളം നമുക്ക് ആവശ്യമുള്ള തണുത്തുള്ള ചൂടുള്ള ഇത് വേണമെങ്കിൽ എടുക്കാം. ആ നേരത്തെ അതായത് നമുക്ക് പിന്നെ കഴിയിടുവാനും ഒക്കെ നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. കുപ്പി ഗ്ലാസ്സുകളൊക്കെ വെക്കാനും എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഡ ആവശ്യമുണ്ടെങ്കിൽ സോഡ അടിക്കാം, അതുകൊണ്ട്. പിന്നെ നമുക്ക് ഐസ് ക്യൂബിൻ്റെ ഒരു സംഭവം പ്രൊവിഷൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഞാനിപ്പോൾ ഉടനെ അതുകൂടെ ഫിറ്റ് ചെയ്യാം, അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഐസ് ക്യൂബും കിട്ടും. അപ്പോൾ അത്രയും ഒരു സൗകര്യമാണ് നമുക്ക് ഇത്രയും സ്ഥലത്തായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാർ ക്ലോസ് ചെയ്യാം. ഈ ഓഫീസിനകത്ത് ഒരു സിനിമാ തിയേറ്റർ കൂടെ ഉണ്ട്. സിനിമാ തിയേറ്റർ ഉണ്ടോ? അതെ അതെ, സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ DTS അറ്റ്മോസ് സിനിമാ തിയേറ്റർ ആണ്. സിനിമ കാണണമെങ്കിൽ പ്രൊജക്ടർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 3D 4K ആണ്. 4K പ്രൊജക്ടർ ആണ്. ഏതാ അത്? ഇതിനകത്ത് ഞാനൊരു പിന്നെ ലേസർ ഷോ ഉണ്ട്. ലേസർ തന്നെ നമ്മള് കൈവിട്ടിയാല് സൗണ്ട് സെൻസ് ചെയ്തിട്ട്. അതെ അതെ, DTS DTS അറ്റ്മോസ് വെർഷനാണ്. സൗണ്ട് സിസ്റ്റമാണ്, അതിന്റെ സറൗണ്ട് സ്പീക്കറുകളാണ് ഇരിക്കുന്നത്. സ്ക്രീനിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇതാണ്. ഇതാണ് സ്ക്രീൻ. സിനിമയ്ക്കൊപ്പം തന്നെ അതിന്റെ ശബ്ദത്തിനനുസരിച്ച് അക്വേറിയത്തിനകത്ത് ഒരു വാട്ടർ ഷോയും ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂം അക്വാസ്റ്റിക് ഫ്യൂഡ് ആണ്. വെളിയിൽ നിന്നുള്ള ശബ്ദം നമുക്ക് ഇങ്ങോട്ട് കേട്ടതില്ല. ഇത് ഇവിടുന്ന് പുറത്തോട്ടും വലുതായിട്ട് അറിയത്തില്ല. അങ്ങനെ നമ്മളെ വൈഫ് എല്ലാത്തിനും സഹായി. ഇത് മൂത്തമോൻ വിനായക് മോഹൻ, ഇത് ഇളയവൻ കാർത്തിക് മോഹൻ. പിന്നെ ഇതെൻ്റെ നമ്മുടെ തുടക്കം മുതൽ മെഷീൻ്റെ കണ്ടുപിടുത്തവും അതിൻ്റെ കാര്യങ്ങളുമായിട്ടെല്ലാം പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയും കൂടെ നിൽക്കുന്ന എൻ്റെ അണ്ണൻ, അപ്പുറത്ത് താമസിക്കുന്ന കൃഷിഭവൻ്റെ ഉദ്യോഗസ്ഥനാണ്. ഇത് നമ്മുടെ ഒരു സ്റ്റാഫ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.